നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ബംഗാളിൽ മമതായുഗം അവസാനിക്കുന്നു അമിത് ഷാ വിജയാളിയായി താണ്ഡവമാടുന്നു തൃണമൂൽ കോൺഗ്രസിൽ നിന്നും എട്ട് എം എൽ എ മാർ കൂടി ബി ജെ പിയിൽ ചേരുകയാണ് ഉടൻ തന്നെ മമത മാറി ബി ജെ പി അധികാരം കൈക്കലാക്കുമെന്നായി കാര്യങ്ങൾ അമിത്ഷാ പറഞ്ഞതുപോലെ ബി ജെ പി വാതിലൊന്ന് തുറന്ന് വിരൽനൊടിച്ചാൽ കാത്തിരിക്കുകയാണ് പല നേതാക്കളും ബി ജെ പിയിലോട്ട് പ്രവേശിക്കാൻ അത് ബി ജെ പിയുടെ അധികാരത്തെക്കാളേറെ പ്രവർത്തന പരിപാടികളോടും നട്ടല്ലുള്ള ഒരു നേതൃത്വത്തോടുമുള്ള ആരാധന എന്നുകൂടി പറയേണ്ടി വരും കാരണം ഇന്ത്യ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിൽ നട്ടല്ലുള്ള ഒരു നേതൃത്വം ഉണ്ടാകണമെന്ന് അവകാശപ്പെടാവുന്ന ഏക പാർട്ടിയായിരിക്കും ബി ജെ പി ഇവിടെ ഇപ്പോൾ ദിവസം കഴിയും തോറും ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ സംബന്ധിച്ച് വളരെ സങ്കീർണമാവുകയാണ് ബി ജെ പി യെ സംസ്ഥാനത്ത് നിലം തൊടിക്കില്ലെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നേതാവിന് ഓരോ ദിവസവും ആശ്വസിക്കാൻ ഒന്നുമില്ലാത്ത വിധം കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു ഇപ്പോൾ മമതയെ അടിമുടി വിറപ്പിച്ചാണ് എട്ട് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇത് ബംഗാൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷാണ് ാണ് ഏപ്രിൽ ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത് തൃണമൂൽ എം എൽ എ മാർ താനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത് മെയ് കഴിയട്ടെ അവർ എല്ലാവരും ബി ജെ പിയിൽ എത്തുമെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു മോദി അന്ന് പറഞ്ഞത് ഇപ്പോൾ ഘട്ടം ഘട്ടമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ബംഗാളിൽ നടക്കാനിരിക്കുന്നത് വലിയ കളികൾ തന്നെയാണെന്ന് മോദി സൂചിപ്പിച്ചെങ്കിലും ദീദി അതിനെ പുച്ഛിച്ചു തള്ളി പ്രസംഗത്തിനിടയിൽ മോദിയുടെ വെറും വാജോ കസർത്ത് മാത്രമാണതെന്നായിരുന്നു മമതാ ബാനർജിയുടെ അന്നത്തെ മറുപടി എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ബംഗാളിലെ സാഹചര്യം അടിമുടി മാറിയിട്ടുണ്ട് സംസ്ഥാനത്ത് വെറും രണ്ട് സീറ്റിൽ ഒതുങ്ങിയിരുന്ന ബി ജെ പി പതിനെട്ട് സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കൾ കുത്തിയൊഴുകി ആറോളം എം എൽ എമാരും നൂറോളം കൗൺസിലർമാരും ബി ജെ പി പാളയത്തിലെത്തി ഇനിയും എട്ട് എം എൽ എ മാർ കൂടി ബി ജെ പിയിലെത്തുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ തിങ്കളാഴ്ച നടന്ന ഗണേശ പൂജയുടെ പരിപാടിക്കിടെയായിരുന്നു ദിലീപ് ഘോഷ് ഇക്കാര്യം പറഞ്ഞത് മുതിർന്ന തൃണമൂൽ നേതാവായ സഭ്യസാന്ദ്രി ദത്ത പ്രസിഡന്റ് ആയിരിക്കുന്ന ക്ലബിൽ നടന്ന പരിപാടിയിലാണ് ദിലീപ് ഘോഷ് എത്തിയത് സഭ്യസാജി ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു പരിപാടിയിലെ ദിലീപിന്റെ സാന്നിധ്യം തൃണമൂൽ നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു നാളുകളായി സഭ്യാസാചി അടുത്ത ബന്ധത്തിലല്ല ഉള്ളത് നേരത്തെ അദ്ദേഹം ബീദാൻ നഗർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയർ സ്ഥാനം രാജിവെച്ചിരുന്നു ദിവസവും എന്നോണം തൃണമൂൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ചേക്കേറുന്നത് ഒരു പതിവായി എട്ട് എം എൽ എ മാർ കൂടി ഇനി ബി ജെ പിയിൽ ചേരുമെന്ന് ഇപ്പോൾ അവസാന സൂചനകളും പറയുന്നുണ്ട് അവർ താനുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ദിലീപ് ഘോഷ് പറഞ്ഞു അതേസമയം ദിലീപ് ഘോഷിന് മറുപടിയായി തൃണമൂല് കോൺഗ്രസ് രംഗത്തെത്താന് മടിച്ചില്ല ബി ജെ പിക്ക് സംസ്ഥാനത്ത് സാന്നിധ്യമുറപ്പിക്കാൻ കഴിയാത്തതിനാലാണ് തൃണമൂൽ നേതാക്കളെ ചാക്കിലാക്കി സംസ്ഥാനത്ത് ആധിപത്യത്തിന് ശ്രമിക്കുന്നതെന്നാണ് ജ്യോതിപ്രിയ മുള്ളി വിമർശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് സി പി എം തൃണമൂൽ പാർട്ടികളിൽ നിന്നായി നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു സംസ്ഥാനത്ത് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിലെ വിമത എം എൽ എമാരെയും നേതാക്കളെയും സ്വന്തം പാളയത്തിലെത്തിക്കാനും കണ്ടുപിടിച്ച ബി ജെ പിയുടെ നീക്കങ്ങൾ ഇപ്പോഴും സജീവമായിട്ട് തന്നെ തുടരുന്നു മമതയുമായി ഉടക്കി ബി ജെ പിയിലെത്തിയ മുഗൾ റോയാണ് വിമതരെ ഇപ്പോൾ ബി ജെ പിയിലെത്തിക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന ഭരണം പിടിക്കുകയാണ് ബി ജെ പിയുടെ ഏറ്റവും അടുത്ത ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്